ഹായ് ഫ്രണ്ട്സ്, ആ ടീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് വേറൊന്നുമില്ല, നമ്മുടെ വണ്ടിയുടെ സൈലൻസർ പിടിപ്പിച്ചിരുന്നു, ജെ ബി റേസിൻ്റെ സൈലൻസർ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ആ വീഡിയോയുടെ ഇപ്പോൾ ഏകദേശം എനിക്ക് കുറേ നാളായി, ഇപ്പോൾ ഒരു 6 മാസത്തെ അടുത്തായിട്ടുണ്ടാവുമായിരിക്കാം നമ്മൾ സൈലൻസർ. 6 മാസത്തിന് മുകളിലായി സൈലൻസർ പിടിപ്പിച്ചിട്ട്. എന്തായാലും അപ്പോൾ സൈലൻസറിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്, അത് ഒത്തിരിയേറെ പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇന്നലെയും കൂടി ഞാൻ വീഡിയോയിൽ കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നല്ലതാണോ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എല്ലാമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മൾ പിടിപ്പിച്ച സൈലൻസറാണ്, ജെ ബി റേസിൻ്റെ സൈലൻസറാണ്. ഇന്നത്തെ സമയ അവസ്ഥയിൽ സൈലൻസർ ഇപ്പോൾ പറഞ്ഞ മോഡിഫിക്കേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ ഈ സൈലൻസർ പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് ഇതേവരെ വേറെ ചെക്കിങ്ങിലെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒത്തിരിയേറെ ഞാൻ എറണാകുളത്ത് കൂടെ വണ്ടിയിട്ട് ഓടിക്കുന്നതാണ്, ടൗണിൽ കൂടെ തന്നെ. ഇതേവരെ ഒരു പ്രശ്നങ്ങളോ എനിക്ക് ഫൈൻ അടയ്ക്കേണ്ട പ്രശ്നങ്ങളോ ഉണ്ടായില്ല. കാരണം അത്രയ്ക്കും ചെവി നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു സൗണ്ടല്ല ഇത്ര നാളത്തെ പെർഫോമൻസിൽ എനിക്കുണ്ടായത്. നമ്മൾ മേടിച്ചപ്പം ഒരു കുറച്ച് ഒതുങ്ങിയ സൗണ്ടായിരുന്നു മേടിച്ചപ്പോൾ. പക്ഷേ എന്തായാലും നമുക്കത് അറിയാൻ പറ്റും, കാരണം മേടിച്ച് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഇത് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും സൗണ്ട് ചെറുത് വ്യത്യാസം ഉണ്ടാകുമെന്ന് അറിയായിരുന്നു. അപ്പോൾ സൗണ്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, അതായത് പക്ഷേ വ്യത്യാസം ഉണ്ടായെന്ന് വെച്ചാൽ ലൗഡല്ല ഉണ്ടായിരിക്കുന്നത്, കുറച്ചും കൂടി ഒരു ബേസി ആയിട്ടുള്ള സൗണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേവരെ എനിക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഫൈനോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡിഫിക്കേഷൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ കുറച്ച് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ ഇതേ സൈലൻസർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട്, 4000 എന്തോ ഫൈനൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ RTO റൂൾ അനുസരിച്ച് അവർ പിടിക്കുന്നുണ്ടാകാം, പക്ഷേ എനിക്കിതേവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫൈൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മേടിച്ച സൈലൻസറിൻ്റെ ഞാൻ റിവ്യൂ മാത്രമാണ് ഇപ്പം ഒരു 6 മാസത്തിന് ശേഷമുള്ള റിവ്യൂ ആയിട്ട് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു 10 ഇതിന് ഞാൻ എന്തായാലും ഒരു എനിക്ക് വന്ന കംഫർട്ടിൽ ഞാനൊരു 8 എന്തായാലും കൊടുക്കും. ഈ പറഞ്ഞ രീതിയിൽ ഇത് തുരുമ്പല്ല, ഇത് ഞാൻ എൻ്റെ നമ്മുടെ പാൻറ്റിൻ്റെ മറ്റേ റെയിൻ കോട്ട് ഇട്ടപ്പോൾ റെയിൻ കോട്ട് ഉരുകി കാല് തെറ്റിപ്പോൾ ഉരുകി വന്നതാണ്. അത് ഞാൻ പിന്നെ ചുരണ്ടിയിട്ട് പോകുന്നില്ല, അതെന്താണെന്നറിയില്ല. ഞാൻ പിന്നെ ഈ തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല. മറ്റേ ഇതിപ്പോൾ ഞാൻ കുറേ നാൾ അന്ന് ഞാൻ ഇട്ടതിന് ശേഷം പിന്നെ വേറെ നമ്മുടെ ഇതിട്ടിട്ട് ഉരച്ചിട്ടില്ല എന്തായാലും. കാരണം ഞാൻ ജെ ബി റേസിൽ തുരുമ്പ് അങ്ങനെ കളയാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു, നിങ്ങൾ എന്തായാലും ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ ചെയ്ത അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ നമ്മുടെ WD അടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ ഹാൻഡ് വാഷ് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചുള്ള വാഷിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടില്ല, നമുക്ക് തുരുമ്പ് ഇപ്പം അത്ര കാര്യമായിട്ടില്ല. അന്നത്തെ ആ സ്ഥലത്തിൻ്റെ പോർഷനിൽ ഇതാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റുമെന്നറിയില്ല, ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതേ പിന്നെ കാര്യമായിട്ട് തുരുമ്പിക്കലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സൗണ്ടിൽ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് ഇപ്പം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഈ സൗണ്ട്. അത്രയും ഒരു വ്യത്യാസമാണ് എനിക്കിപ്പോൾ ഇതിൽ ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് നമ്മൾ സൈലൻസിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനുള്ളത്. കാരണം ഇതിന് നോർമലി എല്ലാവരും പറഞ്ഞൊരു 3 മാസം കഴിയുമ്പോഴൊക്കെ നോർമലി സൗണ്ടൊക്കെ മാറും, ഭയങ്കര ലൗഡാകും, പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിത് അവർ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, എനിക്ക് ഇച്ചിരികൂടെ നല്ല സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ആ സൗണ്ട് നിങ്ങൾ കേൾപ്പിച്ചു തരാം, നിങ്ങൾ തന്നെ വിലയിരുത്തി ഇതിന് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ഞാൻ കുറച്ച് പ്രൈസ് കൂടിപ്പോയാണ് മേടിച്ചത്. കാരണം അത് അവർക്ക് നോർമലി നമ്മൾ ടൗണിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് പോയാണ് മേടിച്ചത്. അപ്പോൾ നോർമലി അവർ പൈസ കുറച്ച് കൂടുതലാണ് മേടിച്ചത്, ഇതിലും കുറച്ച് വളരെ കുറച്ച് പൈസയിൽ കിട്ടുമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിലയൊക്കെ അന്വേഷിച്ചിട്ട്, ഇപ്പം ഒരു 1500 ഇടയ്ക്ക് നിൽക്കുന്ന പ്രൈസാണെന്നാണ് പറഞ്ഞത്. ഞാൻ 2000 സംതിങ്ങിനാണ് മേടിച്ചത്. അപ്പോൾ 1500 താഴെ നിൽക്കുന്ന പ്രൈസാണെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രൈസൊക്കെ നോക്കിയിട്ട് മേടിക്കാൻ താല്പര്യമുള്ള മേടിക്കുക. ഇതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.
അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങൾ കേട്ട സൗണ്ട്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെ കറക്റ്റായിട്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ സൈലൻസ് ഭാഗത്തു നിന്ന് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ ഒരു സുഖം തോന്നുന്ന ടൈപ്പ് സൗണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പഴയ നമ്മൾ ബുള്ളറ്റിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, റിതമിക്കായിട്ടുള്ള സൗണ്ട്, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻസറിൻ്റെ റിവ്യൂ. അപ്പോൾ ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലാക്കി മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനി വേറെ എന്തെങ്കിലും കുറച്ച് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. സൈനിങ് ഔട്ട് ഫ്രം ആർ ടി ആർ.